വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് തലസ്ഥാന നഗരിയെ ഉത്സവത്തിൽ ആരാധിച്ച ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമാവുക. വൈകുന്നേരം 5:30 മാനവീയം വീഥിയിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. ടൂറിസം സഹകരണ മന്ത്രി എ സി മൊയ്തീൻ വാദ്യോപകരണമായ കൊമ്പ് മുഖ്യ കലാകാരന് കൈമാറുന്നതോടെ സാംസ്കാരിക ഘോഷയാത്രയുടെ താളമേളങ്ങൾക്ക് തുടക്കമാകും. 1000-ൽ പരം കലാകാരന്മാർ അവതരിപ്പിക്കുന്ന 75-ഓളം ഫ്ലോട്ടുകളുടെ അകമ്പടിയോടെയായിരിക്കും ഘോഷയാത്ര. മുത്തുകുടിയേന്തിയ കേരളീയ വേഷം ധരിച്ച 100 പുരുഷന്മാർ അശ്വാരൂഢ സേനയ്ക്ക് പിന്നിലായി അണിനിരക്കും. അവരോടൊപ്പം ഓലക്കുടയുമായി മോഹിനിയാട്ട നർത്തകിമാർ. കേരളീയ കലാരൂപങ്ങളായ തെയ്യം, കഥകളി, വേലകളി, പടയണി, പുലികളി എന്നിവ തനത് മേളങ്ങൾക്കൊപ്പം ആടിത്തിമർക്കും. പഞ്ചവാദ്യം, ചെണ്ടമേളം, ശിങ്കാരിമേളം, ബാൻഡുമേളം തുടങ്ങി പെരുമ്പറമേളം വരെ താളവിസ്മയങ്ങൾ തീർക്കാനുണ്ടാകും. ഒപ്പന, മാർഗംകളി, ദഫ്മുട്ട്, തിരുവാതിരക്കളി, കോൽക്കളി തുടങ്ങി 4 ഡസനോളം വൈവിധ്യമാർന്ന കേരളീയ കലാരൂപങ്ങൾ അണിനിരക്കും. ഇതോടൊപ്പം 10 ഇതര സംസ്ഥാന കലാരൂപങ്ങളെയും വഹിച്ചുകൊണ്ടുള്ള ഫ്ലോട്ടുകൾ ഈ വർഷത്തെ ഘോഷയാത്രയുടെ പ്രത്യേകതയാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വിഷയാധിഷ്ഠിത ഫ്ലോട്ടുകൾ ഉൾപ്പെടെ 150-ൽ പരം കലാരൂപങ്ങൾ ഘോഷയാത്രയ്ക്ക് മിഴിവേകും. നമുക്ക് ജാതിയില്ലാ വിളംബരം ഓർമ്മിപ്പിക്കുന്നതാണ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ ഫ്ലോട്ട്. എല്ലാവർക്കും വൈദ്യുതി, നാടാകെ ജൈവ പച്ചക്കറി, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിലും ഫ്ലോട്ടുകൾ അവതരിപ്പിക്കും. മസ്തിഷ്ക മരണവും അവയവദാനവുമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വിഷയം. പല മീഡിയങ്ങൾ വെച്ചിട്ട് പ്ലാസ്റ്റർ പാരീസില് മെറ്റല് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മീഡിയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവിടെ ചേർന്നിട്ട് വർക്ക് ചെയ്യുന്നതിനൊരു ഗ്രേറ്റ് പ്ലഷറായിട്ട് നമുക്ക് തോന്നുന്നു. ഫ്ലോട്ടുകൾ കടന്നു പോകുന്ന വീതിയിൽ 5 വേദികളിലായി കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.